Hi friends, ellavarkum Liji's vlogs inde ee pudhiya video ilekku swagatham. Innathe nammude video nu parayundu njangalude kooda UP il work cheyna njangalude friends undu avarinu varanu parayittundu nammude veettilekku appo avaru wait cheythu njangal irikkana appo avaru vannen sheshulla visheshangal okke aayittu namukku innathe video aanu. Appo da nammude saarum teacherum moonum okke aayittu da etti wait cheythu irikkarunnu. Hi, aayileva. സന്തോഷത്തില് ഞങ്ങള് അവരെയൊക്കെ വീട്ടിലേക്ക് കയറ്റി ഇരുത്തി. അതിന് ശേഷം കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ വെള്ളമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ അവരിയ്ക്കാണ് വർത്താനൊക്കെ പറഞ്ഞ് അവര് അഞ്ജലിയോടും ചേട്ടനോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ പോയി ഇതാ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചായ ഉണ്ടാക്കിയത് ആ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി അവർക്ക് ചായ കൊടുക്കാം. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അഞ്ചുമോളാണ് കേട്ടോ. അഞ്ചുമോളെയാണ് വീഡിയോ എടുക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ചായയുടെ കൂടെയുള്ള പലഹാരങ്ങളും കൊടുത്തിട്ടില്ല. ഇതിന് മുമ്പ് ചായ ആദ്യം ഞങ്ങളെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അടുത്ത നടപടിയിലേക്ക് കിടക്കാം. പണ്ടേ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പെട്ടു. പണ്ടേ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു പെട്ടു. ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാനും അവരുടെ ഒപ്പം കുറച്ച് സമയമായിരുന്നു വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അവരുടെ മോൻ ചാലക്കുടിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്നാണ് സാറും ടീച്ചറും യു പിയിൽ നിന്ന് എത്തിയത്. സാറിന് എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ എത്തിയത് ഇന്നാണ്. ഇത് നമ്മുടെ സ്പെഷ്യൽ ടീച്ചർ. ഉത്തർപ്രദേശിൽ വെച്ച് ഞങ്ങളുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന ടീച്ചർ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെല്ലാവരും സെയിം സ്കൂളിൽ പഠിപ്പിക്കുന്നു. സിനിമയ്ക്ക് പോയത്, ടൂർ പോയത്, എവിടെയൊക്കെ ഇനി കാണാൻ? വയനാട്ടിലെവിടെ വീടെന്ന് പറഞ്ഞാൽ പ്രോപ്പർ സ്ഥലം. നമ്മുടെ ഒത്തിരി വയനാട് ഫ്രണ്ട്സ് ഉണ്ട്. കെണിച്ചിറ ഇരുളം. കെണിച്ചിറ ഇരുളം. ഇരുളം എനിക്ക് പറയാൻ തന്നെ അറിയില്ലേ ശരിക്കും. അത് കാണുന്നവർക്ക് അറിയാം. അതാ കെട്ടി ഒരു വീട്ടിയോടൊന്ന്. ഇതാ ഇവിടെ മോൻ ഇരിക്കുന്നു. മോൻ സിദ്ധു, സിദ്ധാർത്ഥ്. സിദ്ധു എന്ന് ഞങ്ങൾ വിളിക്കുന്നു. ആൽവിൻ്റെ കൂട്ടുകാരനാ കേട്ടോ. നമ്മുടെ ആൽവിനും സിദ്ധുവും കൂടെ ഒരുമിച്ച് പഠിച്ചതാ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ടെറസ് മേൽക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞത് ആ ടെറസ് മേൽക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോസ് ചെയ്ത് നിൽക്കുന്നു. ഞങ്ങളിത് അവിടെ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം ഇന്ന് ഫോട്ടോ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോയിലേക്കും മൊബൈലിലേക്കും ഒക്കെയുള്ള ഫോട്ടോ ഷൂട്ടിംഗ് ആണത്. സണ്ണിയും ഇടും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സണ്ണിനെയും ഇടുവിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കണം ഞങ്ങൾ. ഒരു രണ്ട് മിനിറ്റും കൂടെ കഴിയുമ്പോഴേക്കും അവർ എത്തുമായിരിക്കും. ഇവിടെ ദാ അച്ഛനും മോനും കൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. സൂപ്പർ ഫോട്ടോ ആട്ടോ, നല്ല അടിപൊളി ഫോട്ടോ. അപ്പൊ സണ്ണി വീട്ടും ഒക്കെ എത്തി. അപ്പൊ നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഞങ്ങള് താഴേക്ക് ഇറങ്ങാൻ പോണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും താഴേക്ക് ഇറങ്ങണം. അവരൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇവരെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് പോകാന്ന് കരുതിയതായിരുന്നു. അപ്പോഴേക്കും സണ്ണിനെ വിളിച്ചപ്പോ അവരെന്തായാലും ടൗണിൽ പോകാൻ റെഡിയായി നിക്കണ്, അവർ ഈ വഴി വരാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോക്ക് ഞങ്ങളുടെ ഒഴിവായി കിട്ടി. വീടാ താഴെ തന്നെ നിക്കണം. സ്റ്റെപ്പ് കയറാൻ പറ്റാതെ സ്റ്റെപ്പ് കയറി റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് വീട് താഴെ തന്നെ നിക്കാം. ഇവിടെ ദാ ടീച്ചറും വീടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രേസ് ദാ ഊഞ്ഞാലയമ്മ ഊഞ്ഞാല അടിക്കൊണ്ടിരിക്കുന്നു. ഇഷ്ടായോ കൊച്ചിന്?
ഇവിടുന്ന് ആടിക്കൊച്ചിങ്ങനെ എൻജോയ് ചെയ്യണം അല്ലേ. അഞ്ജലി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഗ്രേസിനെ ഒന്ന് കാണാനായിട്ട്. അഞ്ജലിയുടെ നാട്ടിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഗ്രേസ് മോളുടെ കൂടെ കളിക്കുക എന്നുള്ളതാണ്. എന്നോട് യു പി തന്നെ വെച്ച് പറയാറുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം ഗ്രേസ് മോളുടെ കൂടെ കളിക്കാനാണ് വേണ്ട മമ്മി, എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. എന്തായാലും 3 ദിവസം യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് മടുക്ക് ക്ഷീണമൊന്നുമില്ല അല്ല, യാത്ര സുഖമായിരുന്നു ഞങ്ങൾക്കും. അതെ യാത്ര എന്റെ വീഡിയോയുടെ കീഴേ അന്ന് ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് ഡേയിൽ ഞാൻ വിട്ട വീഡിയോയിലേക്ക്, ചേച്ചി എങ്ങനെയാ 3 ദിവസത്തെ ട്രെയിൻ യാത്ര കഴിഞ്ഞിട്ട് എങ്ങനെ ഇത്രയും ഫ്രഷ് ആയിരിക്കണം. ട്രെയിൻ യാത്ര പക്ഷെ അധികം ടയറിങ് അല്ല അല്ലേ, ബസ് യാത്രയാണെങ്കിൽ പെട്ടെന്ന് ക്ഷീണായി. ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് വിടു കേട്ടോ, വിടുവാണ് വീഡിയോ എടുത്തോണ്ടിരിക്കണ, വിടു മുകളിലേക്ക് കയറി വന്നില്ല, വീട് താഴെ തന്നെയാ, സ്റ്റെപ്പ് കയറാനുള്ള പേടി ഓർത്ത് വിടുവിനെ ഏൽപ്പിച്ചു വീഡിയോ എടുക്കാനായിട്ട്. ഞങ്ങൾ എന്തേലും കൂടെ നിന്ന് വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാം. ഗ്രേസിന് നാണം വന്നിട്ട് ഇതാ നാണം കുണുങ്ങി ഇങ്ങനെ ഗ്രേസ് മമ്മീന്റെ അടുത്ത് പിടിച്ച് നിക്കുന്നു അല്ലേ ഗ്രേസ്. അപ്പൊ ദാ ഇവരെല്ലാവരും ഇറങ്ങാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങാണ് ഇപ്പോ. ഇവര് ഇവരുടെ സ്ഥലം ചാലക്കുടിക്ക്, ഇവരുടെ ശരിക്കും നാട് വയനാടാട്ടോ, പക്ഷെ എങ്കിൽ ഇപ്പൊ ഇവര് പോണത് ചാലക്കുടിക്കാണ് മോൻ പഠിക്കുന്ന സ്ഥലത്തേക്ക്. ഞാൻ പിന്നെ സണ്ണിയും വീടുമൊക്കെ അഷ്ടമിച്ചിറക്കി പോവാൻ നിക്കണ്. അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങിപ്പോ. ഇവർക്ക് അഷ്ടമിച്ചിറന്ന് ചാലക്കുടിക്ക് ബസ് കിട്ടാനും എളുപ്പമാണ്, അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഒരുമിച്ച് ഇറങ്ങുന്നത് കേട്ടോ. എന്നാ ശരി എന്നാ, ആ ഓക്കേ. അപ്പൊ വന്നതിലും കണ്ടതിലും ഒക്കെ സന്തോഷം. ഞങ്ങള് യു പിയിൽ ശരിക്കും പറഞ്ഞ ഒരു ഫാമിലി പോലെ കഴിയുന്ന കേട്ടോ എല്ലാവരും. അപ്പൊ ശരിക്കും അവര് പോണാണ്ടപ്പോ ഞങ്ങൾക്ക് നല്ല വിഷമായി, പിന്നെ എന്ത് ചെയ്യാൻ, അവർക്ക് പോകാതെയും പറ്റില്ലല്ലോ. അപ്പൊ എല്ലാവരും യാത്ര പറഞ്ഞ് ഒരുമിച്ച് പോവാണ്. അപ്പൊ ഇവര് പോകുമ്പോ അവരെ അഷ്ടമിച്ചിറയിൽ ഇറക്കും, അശ്വതിക്കറയിൽ നിന്ന് അവർക്ക് ബസ് കിട്ടും. അപ്പൊ അവര് ബസ്സിന് പോകാന്ന് പറഞ്ഞുകൊണ്ട് നിക്കുന്ന. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നു പോയി, അവര് പോയ ഒരു വിഷമത്തിലാണ് ഞങ്ങള്. അപ്പൊ അഞ്ചു പറഞ്ഞു ഇപ്പൊ തന്നെ മുകളിലേക്ക് കയറി പോണ്ട, എനിക്ക് കുറച്ച് സമയം ഒന്ന് സൈക്കിൾ ഓട്ടണമെന്ന്. അപ്പൊ അഞ്ചു സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്, സൈക്കിളും കൊണ്ട് ഇപ്പൊ വരും. ഇത്തിരി സമയം അഞ്ചുവിന്റെ സൈക്കിളിലോട്ടുണ്ട് ഇവിടെ, അത് കഴിഞ്ഞിട്ടാണ് ഇനി വീട്ടിലേക്ക് കയറി പോകുന്നുള്ളൂ. അഞ്ചുതാ അങ്ങനെ സൈക്കിളായിട്ട് വരുന്നുണ്ട്. സൈക്കിൾ ഓട്ടം ഭയങ്കര ഇഷ്ടമുള്ളൊരു കേസാണ്. റോട്ടിൽ കൂടെയൊക്കെ ഇതാ വീടിൻ്റെ മുൻവശത്തെ കൂടെയൊക്കെ ഒന്ന് പോകാനായിട്ട് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഞങ്ങൾ ആരെങ്കിലും ഇവിടെ കൂട്ടു നിൽക്കുകയും വേണം, എന്നാലേ പോകുള്ളൂ. അപ്പൊ ഞങ്ങളിതാ അങ്ങനെ സൈക്കിൾ ചവിട്ടൊക്കെ അഞ്ജുവിന്റെ കഴിഞ്ഞ് മുകളിലേക്ക് ഇതാ കയറി വരികയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ ആയിട്ടോ ഷീറ്റൊക്കെ ഇട്ടായിരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നി. മഴ പെയ്താലും വെയിൽ വന്നാലും ഒന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങളിവിടെ ടേബിൾ ഇട്ടിട്ടുണ്ട്, ടേബിളിൻ്റെ 4 വശം ഇരുന്ന് നമുക്ക് ചായ കുടിക്കുകയോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇവിടുന്ന് എളുപ്പമുണ്ട്. അതാ തൊട്ട് അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ കിച്ചണും. നമ്മളാ അഞ്ചു സൈക്കിൾ ചവിട്ടി താഴേന്ന് കയറി ഒന്ന് മടുത്തോ. അഞ്ചുമടുത്തു സൈക്കിളോട്ടൊക്കെ കഴിഞ്ഞ് കയറി വന്നു. അപ്പൊ ഇതാ അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും തിരിച്ചു പോയി, അഞ്ജലിയുടെ സൈക്കിളിലോട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ മുകളിലേക്ക് വീണ്ടും കയറി വന്നിരിക്കുന്നു. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ സണ്ണി അവരെയൊക്കെ അഷ്ടമിത്ര ജംഗ്ഷനിലാക്കിയിട്ട് സണ്ണിക്കും വിടുവിനും ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടേക്ക് വീണ്ടും വരും ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അമ്മയുടെ അടുത്തേക്ക്. അപ്പൊ ഞങ്ങളോട് റെഡി ആയിട്ടിരിക്കാനാ പറഞ്ഞ, ഇപ്പൊ 1/2 മണിക്കൂറിനുള്ളിൽ വരാമെന്നും പറഞ്ഞ് സണ്ണി പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സണ്ണീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സണ്ണിയും വീടും കൂടെ ഇപ്പം എത്തും. അപ്പോൾ ഞങ്ങളങ്ങനെ രാത്രിയായി വീട്ടിലേക്ക്, അമ്മയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ സണ്ണി അവിടെ വണ്ടി പാർക്ക് ചെയ്തേ ഉള്ളൂ. ഇവിടുതാ ഗ്രേസ് മോള് പാക്കറ്റൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അവരും അഷ്ടമിത്രയിൽ പോയി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്കിനി പയ്യെ പയ്യെ അകത്തേക്ക് കടക്കണം, നല്ല ഇരുട്ടായി. അപ്പൊ ഞങ്ങളെല്ലാവരും ഇതാ റൂമിലേക്ക് കടന്നു. അമ്മളാ എവിടെ നിന്ന് ടി വി കണ്ടോണ്ടിരിക്കാണ് അല്ലേ. ടി വി നിർത്തിയോ? ആ ഞങ്ങളെ കണ്ടപ്പോ അമ്മ ടി വി നിർത്തി, TVയില് പ്രാർത്ഥന കേട്ടോണ്ടിരിക്കായിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ വീണ്ടും അമ്മയുടെ അടുത്ത് എത്തി. അപ്പൊ ഇനി അമ്മയോട് കുറച്ച് സമയം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കും, അതൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെ കിടന്നുറങ്ങും. ഇനി നാളെ രാവിലെ ഞങ്ങൾ പോവുള്ളൂ. ഇന്നത്തെ ഇവിടെ കൂടാന്ന് വെച്ചു.
സന്തോഷം, സന്തോഷം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.